മാർച്ച് മാസത്തിൽ നടന്ന പട്ടാമ്പി നേർച്ചയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് നഗരത്തിലെ ഓടകളും മറ്റും നഗരസഭ ശുചീകരണം നടത്തിയത്. പട്ടാമ്പി കമാനം മുതൽ ഗുരുവായൂർ ക്ഷേത്ര ജംഗ്ഷൻ വരെയായിരുന്നു അന്നത്തെ ശുചീകരണം. എന്നാൽ ഈ ശുചീകരണമാണ് ഇപ്പോൾ പ്രദേശത്തെ വ്യാപാരികൾക്കും ജനങ്ങൾക്കും ദുരിതമായി മാറിയിരിക്കുന്നത്. സ്ലാബുകൾ പൂർണ്ണമായും മാറ്റിയായിരുന്നു അന്നത്തെ ശുചീകരണം. എന്നാൽ കാലപ്പഴക്കം മൂലം സ്ലാബുകൾ തകരുകയും നടപ്പാതയിൽ വലിയ വിടവുകളും രൂപപ്പെട്ടു. നിലവിൽ കടകളിലെ ബോർഡുകൾ വെച്ചാണ് പലരും ഒളിഞ്ഞിരിക്കുന്ന കുഴികൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. സ്ലാബുകളുടെ തകർച്ച കൂടുതലായും വഴിയാത്രക്കാർക്കാണ് കൂടുതൽ ദുരിതം സൃഷ്ടിക്കുന്നത്. ശ്രദ്ധിച്ചു നടന്നില്ലെങ്കിൽ കാൽനട യാത്രക്കാർക്ക് വലിയ അപകടമാവും സംഭവിക്കുക. അതേസമയം നേരത്തെ അഴുക്കുചാൽ ഇല്ലാത്ത സ്ഥലത്തു കൂടിയാണ് ഇത്തരത്തിൽ അഴുക്കുചാൽ കീറിയതെന്നും ആക്ഷേപമുയരുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് സ്ലാബുകളുടെ തകർച്ച മൂലം വയോധിക വീഴാൻ പോയിരുന്നു. എന്നാൽ പ്രദേശത്തെ കച്ചവടക്കാരുടെ ഇടപെടൽ മൂലമാണ് വലിയ അപകടത്തിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടതെന്നും വ്യാപാരികൾ പറയുന്നു. ഇവിടെ ഇപ്പോൾ ഒരു 4 മാസം മുന്നേ ഈ കാന വൃത്തിയാക്കണതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് കടന്നിരുന്നതാണ്. അപ്പോൾ നഗരസഭയുടെ ആളുകൾ വന്നിട്ട് ഇത് കാനൊക്കെ പൊട്ടിച്ച് അങ്ങനെ ക്ലിയർ ആയി പോയതാണ്. പിന്നെ ഇതുവരെ നേരെ ആക്കിയിട്ടില്ല. ഇപ്പോൾ ഒരു സ്ലാബ് കൊടുന്നിട്ടു, പക്ഷേ അത് കാരണം ഇവിടെ കടയിലെ ആളുകളൊന്നും കയറണില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നാൾ കുറച്ച് ദിവസം മുന്നേ തന്നെ ഒരു കുട്ടി ഇതിൽ വീഴാൻ പോയി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു വിഷയത്തിൽ ആളുകൾ കേരളം കമ്മിയാണ്. കഴിയുമ്പോൾ അതിനെ വിഴാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ കയറണില്ല. കേരളം വളരെ കമ്മി അപകടങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലായിട്ടൊരു സ്ത്രീയിൽ വിഴാൻ വേണ്ടി പോയി. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞതാണ് ഒന്ന് പോയി പിടിക്കുക ചെയ്തു ഞാൻ. പിന്നെ ആളുകൾ ഇങ്ങനെ കയറി വരുമ്പോൾ പിടിച്ച് ഞാൻ ഇങ്ങോട്ട് പിടിച്ച് കയറ്റുകയാണ് ചെയ്യണത്. പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇതാ പെട്ടെന്ന് ശരിയാക്കാമെന്നാണ് പറയാറുള്ളത്. അല്ലാതെ ഞാൻ പരാതിയൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. സമാനമായ രീതിയിൽ സ്ലാബ് പോലും സ്ഥാപിക്കാതെയുള്ള ഭാഗത്തേക്ക് കാറിന്റെ സൈഡ് ഭാഗം ഇറങ്ങിയെന്നും കച്ചവടക്കാർ പറയുന്നുണ്ട്. എന്നാൽ നിലവിലെ സ്ലാബുകളുടെ തകർച്ച പ്രദേശത്തെ വ്യാപാര മേഖലയെയും ബാധിച്ചിട്ടുണ്ട്. പ്രദേശത്തെ തകർന്ന സ്ലാബുകൾ മാറ്റി പുത്തൻ സ്ലാബുകൾ നിർമ്മിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് വ്യാപാരികളുടെയും കാൽനട യാത്രക്കാരുടെയും ആവശ്യം.